1723 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ളാറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എടപ്പള്ളി ചേരാനല്ലൂരാണ് പ്രോജക്റ്റ് ഉള്ളത്. ലുലൂനും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഞാൻ അജീഷ് നാരായണൻ, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോ ഒന്ന് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം വരുന്നത്. ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ടി വി യൂണിറ്റ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഗുഡ്സ് വരുന്നില്ല അതിനകത്ത്. ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ക്യാമറ വരുന്നുണ്ട്. ഇവിടെ വേറൊന്നും നമുക്ക് ചെയ്യാനുള്ളതില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് കുറച്ച് ഏരിയ നമുക്ക് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയയുമാണ്. അതുപോലെ ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള ലിവിംഗ് ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് ചെയ്തിരിക്കുന്നത്, മാനേജ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അതുപോലെ മൂന്ന് ബെഡ്റൂംസിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു ബെഡ്റൂം കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് ഡൈനിങ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചണും ഫുള്ളി ലോഡഡ് ആണ്. കിച്ചൺ നമുക്കൊന്ന് കണ്ടുപോകാം. അതുപോലെ കിച്ചണിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഇത് നമുക്ക് ഇതിവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു ഓവൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്വാ ഗാർഡിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫയർ ഇതിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേബറിൻ്റെ ആണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. എല്ലാം ഫിനിഷ്ഡ് ആണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് രണ്ട് ബെഡ്റൂംസിലേക്കുള്ള എൻട്രൻസ് ഇവിടുന്ന് വരുന്നത്. ഇത് ഇതാണ് മാസ് ബെഡ്റൂം വരുന്നത്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ലാത്ത യൂണിറ്റ് ആണ്. നമുക്ക് ഇത് ആദ്യം കൊണ്ടുപോകാം. ബെഡും കോട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഒരു വാർഡ്രോബ് അതിനകത്ത് വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു റൂമാണ് അതും. നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടുപോകാം. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. അതുപോലെ ഇത് അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്, കേട്ടോ, ടൈലിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് ബെഡ്, കോട്ട്, ഡ്രസ്സിംഗ് ടേബിൾ, അതുപോലെ വാർഡ്രോബ് ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ട് വിൻഡോസ് ഇതിനകത്ത് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ടും വരുന്നുണ്ട്. നമ്മുടെ മാസ് ബെഡ്റൂമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നുണ്ട്. കൂടാതെ ഒരു ബാൽക്കണി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബെഡ്, കോട്ട് വെൽ സെറ്റാണ്. ഇവിടെ നമുക്കൊരു അത്യാവശ്യം നല്ല പ്രൈവസി ഉള്ളൊരു ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്. പുറത്തേക്കൊക്കെ നല്ല ഗ്രീനറിയാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് പൂളുണ്ട്, ജിമ്മുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 30 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് 38 യൂണിറ്റ്സാണ് ടോട്ടൽ വരുന്നത്. അതിൻ്റെ അകത്ത് ഇനി നമുക്ക് രണ്ട് യൂണിറ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള ഈ യൂണിറ്റ്, 1723 സ്ക്വയർ ഫീറ്റുള്ള ഈ യൂണിറ്റും, ഒരു 1532 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 3 ബെഡ്റൂം വേറൊരു യൂണിറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് സെയിലുണ്ട്. 1532 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ 85 ലക്ഷം രൂപയും, ഈ 1723 സ്ക്വയർ ഫീറ്റ് ഫുള്ളി ഫേണിഷ്ഡ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.10 ആണ് പ്രൈസ് വരുന്നത്. 1,10,000 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.